ആളപ്പുരപ്പുറത്ത് കയറ്റുകയും അയ്യോ ഓസി പോവല്ലേ എന്നുള്ള നിലവിളി ശബ്ദം ഇടുകയും ഒക്കെ ചെയ്തതോടുകൂടി നിയമം എന്നുള്ള ബാധ ഉമ്മൻചാണ്ടിയിൽ നിന്നൊഴിഞ്ഞു. അതിൻ്റെ ചുവട് പിടിച്ച് കൊല്ലത്ത് മരങ്ങേറിയ ഒരു കണ്ണീർ നാടകം. കുറേ മത്സ്യത്തൊഴിലാളി സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന് അവരുടെ വലിയ വികാര പ്രകടനങ്ങൾ അതിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞു പോകുന്ന ബിന്ദുകൃഷ്ണ, ഇതെല്ലാം കണ്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ മനസ്സലിയുന്നു. ബിന്ദുകൃഷ്ണയ്ക്ക് കൊല്ലം സീറ്റ് ഉറപ്പാകുന്നു. കുണ്ടറയിലേക്ക് വിഷ്ണുനാഥിന് പോകേണ്ടി വരുന്നു. ബിന്ദുകൃഷ്ണ തന്നെ പറഞ്ഞു, ഞാനൊരു പ്രാദേശിക നേതാവല്ലേ, എനിക്ക് കൊല്ലത്തല്ലാതെ എവിടെ നിന്ന് ജയിക്കാനാകും? വിഷ്ണുനാഥാണെങ്കിൽ ഒരു ദേശീയ നേതാവല്ലേ, അദ്ദേഹത്തിന് കുണ്ടറയെന്നല്ല കേരളത്തിലെവിടെ നിന്നാലും ഇന്ത്യയിലെവിടെ നിന്നാലും ജയിക്കാനുള്ള ശേഷിയുള്ള ആളാണ് എന്നാണ്. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ പിടിവാശിയിൽ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചിരുന്ന വിഷ്ണുനാഥിന് ഒടുവിൽ കുണ്ടറയിൽ തലവെച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പോൾ കുണ്ടറയിൽ നിന്ന് കേൾക്കുന്ന വിവരം അവിടെ മെൽമയുടെ മുൻ ചെയർമാനായിരുന്ന കല്ലട രമേശ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ്. വിഷ്ണുവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വലിയ എതിർപ്പ് പ്രാദേശികമായി തന്നെ ഉയർന്നിരിക്കുന്നു. കൊല്ലത്ത് ബിന്ദുകൃഷ്ണ ഇങ്ങനെ കരഞ്ഞ് നാടകം കളിച്ചു വാങ്ങിയ സീറ്റിൽ അവർക്ക് സുരക്ഷിതമായി ജയിക്കാനാകുമോ എന്നുള്ള ചോദ്യം മറുഭാഗവും ഉയർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ രണ്ട് സീറ്റും ഏകദേശം ഈ കണ്ണീർ നാടകത്തിൻ്റെ തുടർച്ചയായി ആ രണ്ട് സീറ്റിൻ്റെയും കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് നമുക്ക് പറയാം. ഉമ്മൻചാണ്ടിയാണെങ്കിൽ ആ നാടകം കളിച്ചത് കൊണ്ട് തൻ്റെ മാനം കാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്തയിലാണ്. അത് വളരെ ശരിയുമാണ്. കാരണം നിയമത്തെങ്ങാനും വന്ന് മത്സരിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നെങ്കിൽ നിയമത്തിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയിൽ അതൊരു ഭൂലോക രാഷ്ട്രീയ മണ്ടത്തരമാകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഉമ്മൻചാണ്ടി ഡൽഹിയിൽ നിന്നെത്തിയ ഉടനെ പുതുപ്പള്ളിയിലേക്ക് പോവുകയും ആ പുതുപ്പള്ളി നാടകങ്ങളുടെയൊക്കെ തുടർച്ചയായി താൻ എങ്ങോട്ടേക്കുമില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഇത്തരം നാടകങ്ങൾ, ചില വൈകാരിക പ്രകടനങ്ങൾ, കോൺഗ്രസ്സുകാർ എന്ത് തീരുമാനിച്ചു വച്ചിരുന്നാലും ഇത്തരം വൈകാരിക പ്രകടനങ്ങളും ബി ജെ പിയിലേക്ക് പോകുന്ന ഭീഷണികളുമൊക്കെ മുന്നോട്ട് വച്ചാൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്ക്, ബിന്ദുകൃഷ്ണയെപ്പോലുള്ള ഒരു നേതാവിന്. ബിന്ദുകൃഷ്ണയൊന്നും നിരാശപ്പെടേണ്ടെന്ന് കാര്യമൊന്നുമില്ല. ചാത്തന്നൂരിൽ ഒരു തവണ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്, പിന്നെ കൊല്ലത്ത് ഡി സി സി പ്രസിഡൻ്റായി. അങ്ങനെ ഒരാളിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം വൈകാരിക പ്രകടനങ്ങൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനേക്കാൾ വലിയ അവഗണന നേരിടുന്ന എത്രയോ ആളുകളുണ്ട്. ആ ആളുകളുടെ വേദനകളെന്ത് ബിന്ദുകൃഷ്ണയെപ്പോലുള്ളവർ തിരിച്ചറിയുന്നില്ല? അപ്പോൾ ബിന്ദുകൃഷ്ണയ്ക്കൊക്കെ ഉറപ്പായിരുന്നു തങ്ങളുടെ ഗ്രൂപ്പ് നേതാക്കന്മാർ, ഗ്രൂപ്പ് മാനേജർമാർ ഇത്തരത്തിലുള്ള കണ്ണീർ നാടകങ്ങളൊക്കെ കാണുമ്പോൾ ഒരിക്കൽ കൂടി തങ്ങൾക്ക് വേണ്ടി വാദിച്ചേക്കും എന്നുള്ളത്. ആ കണ്ണീർ നാടക പ്രയോഗം ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റ് കിട്ടുന്നതിൽ ഗുണകരമായി, ജയിച്ചു കിട്ടുന്നതിൽ ഗുണകരമാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബിന്ദുകൃഷ്ണയെ കൊണ്ടറിയിപ്പിക്കാനായി എന്തായാലും എ ഗ്രൂപ്പുകാർ കൊല്ലത്ത് തയ്യാറെടുത്തു എന്ന് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന സൂചനകളൊക്കെയും.